ജില്ലയിൽ യാത്ര ചെയ്യുന്ന ഒട്ടേറെ പേർ കടന്നുപോകുന്ന കുന്നമംഗലം പുതിയ ബസ് സ്റ്റാൻഡിൽ പ്രാഥമിക സൗകര്യങ്ങൾ നിറവേറ്റാൻ സൗകര്യമില്ലാത്തതു കാരണം സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള യാത്രക്കാർ ബുദ്ധിമുട്ടുന്നു. പുതിയ ബസ് സ്റ്റാൻഡിൽ ഒന്ന്, പഴയ ബസ് സ്റ്റാൻഡിൽ ഇ ടോയ്ലറ്റ് അടക്കം രണ്ട് എന്ന ക്രമത്തിലാണ് കുന്നമംഗലത്തെ ടോയ്ലറ്റ് സൗകര്യങ്ങൾ. എന്നാൽ പല കാരണങ്ങളാൽ ഇവ മൂന്നിനും പൂട്ടുവീണതോടെയാണ് സ്ത്രീകൾ അങ്കലാപ്പിലായത്. പുതിയ ബസ് സ്റ്റാൻഡിൽ തന്നെ ഒട്ടേറെ സ്ഥാപനങ്ങളിൽ സ്ത്രീകൾ ജോലി ചെയ്യുന്നുണ്ട്. അകാലത്തിൽ ശങ്ക വന്നാൽ ത്രിശങ്കുവിലായതു തന്നെ. ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റും ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ, ക്ഷേമകാര്യ ചെയർപേഴ്സൺ എന്നിവരെല്ലാം സ്ത്രീകളാണ്, യാത്ര ചെയ്യുന്നവരുമാണ്. അവരുടെ മനസ്സിലും ഈ വിഷയം തെളിഞ്ഞില്ല എന്നതു തന്നെയാണ് കൗതുകകരം. ലക്ഷങ്ങൾ ചിലവഴിച്ച് സ്ഥാപിച്ച ഈ ടോയ്ലറ്റ് നോക്കുകുത്തിയായി നിൽക്കുമ്പോൾ പഴയ സ്റ്റാൻഡിനു പുറകിലെ ശൗചാലയം ടാങ്ക് പൊട്ടിയത് കാരണം ഈ അടുത്ത ദിവസമാണ് പൂട്ടുവീണത്. ഓരോരുത്തരെ വീട്ടിലൊക്കെ പോയിട്ട് സാധിക്കാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. ഇപ്പൊ എന്തെങ്കിലും അസുഖം വരികയും ചെയ്യും. ഇങ്ങനെ ബാത്റൂം പോവാണെങ്കിലും നിൽക്കുമ്പോൾ അതിനെന്തെങ്കിലും ഒരു തീരുമാനം പഞ്ചായത്തിൽ നിന്ന് ഇതാവണം. പ്രാഥമിക സൗകര്യങ്ങൾ ഒരുക്കാതെ എന്തു ഭരണമാണ് ഇവിടെ നടക്കുന്നതെന്ന് ജനം പൊറുതിമുട്ടി ചോദിച്ചാൽ ഉത്തരം വേണം. അതിനായി പൂട്ടുവീണ ടോയ്ലറ്റുകൾ തുറന്നു പ്രവർത്തിക്കുക തന്നെ വേണമെന്നാണ് ബഹുജന അഭിപ്രായം. ന്യൂസ് ബ്യൂറോ, കുന്നമംഗലം.